അച്ചോ എന്താ നീ മാർക്കം കൂടാൻ വന്നാണോ? അയ്യേ, എനിക്ക് മാർക്കം കൂടൊന്നും വേണ്ട. അങ്ങനെയാണെങ്കിൽ തോമസ് കുട്ടി ചുറ്റുമല്ലോ. പിന്നെ അല്ല, പള്ളി കയറ്റി കെട്ടിക്കണേ മതി. ആ ചക്കൻ എന്നെ കെട്ടണെന്തിനാ? ഞങ്ങള് ഹിന്ദുക്കളാ. ആ ചക്കൻ കള്ളത്തരം പറഞ്ഞ് എന്നെ പറ്റിക്കാൻ നോക്കുക. എന്താ വല്ല കുഴപ്പം ഉണ്ടാക്കിയോ? ആവോ അച്ചോ, ആ ആൾ എന്നാ വരിക? ഏതാണ് ചേറു? എന്നാ വരിക എന്നറിയില്ല. നോക്കി നോക്കി എന്റെ കണ്ണു കഴിച്ചു. അയാള് വന്നാ പുലിയെ കൊല്ലുന്ന ഉറപ്പല്ലേ? ആള് മിടുക്കനാ. എന്റെ ഗുരുവായൂരപ്പ, ഒന്ന് വേഗം വരുത്തണേ. ആ ചെകുത്താൻ ചത്ത് മലർന്ന് കിടക്കണ കണ്ടിട്ട് ചത്താലും വേണ്ടില്ല. ആലുവ മണപ്പുറത്ത് വെച്ച് കണ്ടൊരു പരിചയം പോലും ഇല്ലല്ലോ. അല്ല, ഇതെന്ത് പറ്റി? മുഖത്ത് കടന്നല കുത്തിയ മാതിരി. എന്നെ പറ്റിക്കായിരുന്നല്ലേ? നെറ്റീമെ പെരട്ടിയ കാണാണ്ടാവുന്ന മരുന്നുണ്ടെന്ന് പറഞ്ഞു നൊണയാ. ലോകത്ത് അങ്ങനെ ഒരു മരുന്നില്ല. ആര് പറഞ്ഞു? എന്റെ അപ്പൂപ്പൻ. ശങ്കുണ്ണി കൊല്ലൻ എന്താ അറിഞ്ഞിട്ടാ? ഞാൻ പുസ്തകം നിന്നെ കാണിച്ചു തന്നല്ലേ. അതിലെഴുതിയിരിക്കണ നൊണയാ, സ്ത്രീയെ മനസ്സിലോർക്കാതെ ഒരു മാസം തപസ് ചെയ്യാൻ ഈ ഭൂമിയിൽ ഒരാൾക്കും പറ്റില്ല. അങ്ങനെ പറ്റണം. വേണ്ട, എനിക്ക് മരുന്നും വേണ്ട, മന്ത്രവും വേണ്ട. അപ്പൊ പുലിയെ മായയായി ചെന്ന് കൊല്ലുന്നത് എങ്ങനെയാ? അതിന് പള്ളിയിൽ നിന്ന് ഒരാളെ കൊണ്ടുവരുന്നുണ്ടല്ലോ. അയാള് വരും. നമ്മുടെ ഫിലിപ്പോസ് മുതലാളിയെക്കാളും വയസ്സനാ. ചത്ത് പോയിട്ടില്ലെന്ന് ആരറിഞ്ഞു? അപ്പൊ വരില്ലേ? നോക്കിയിരുന്നോ? വരും. ഭാഗ്യം, അതെന്താടി? എടി, അതൊരു പട്ടിയല്ലേ? ഞാനൊരു മനുഷ്യൻ. ഇതിലെ പോയ പള്ളിയിലെത്തുവോ? എത്തും. കൈസറ വാട. നീ ഇതെവിടെ പോവാ? നായാട്ടുകാരൻ വന്നിട്ടുണ്ട്. എപ്പോ? ഇപ്പൊ അങ്ങാടിയിലുണ്ട്. അതുകൊണ്ട് ഈ കത്ത് കിട്ടിയാൽ ഒട്ടും താമസിക്കാതെ ചേറു ഇവിടെ വന്ന് പുലിയിൽ നിന്ന് ഞങ്ങളുടെ നാടിനെ രക്ഷിക്കണമെന്ന് താല്പര്യപ്പെടുന്നു. മറ്റു കാര്യങ്ങൾ നമുക്ക് നേരിൽ സംസാരിച്ചുറപ്പിക്കാം. ഇവിടെ വന്ന് പള്ളിയിലെ അച്ഛൻ റവറന്റ് ഫാദർ പനങ്ങോടനെയോ എന്നെയോ നേരിൽ കണ്ടാൽ മതിയാകുന്നതാണ്. പോരുമ്പോൾ ഇവിടെ താമസിക്കാനുള്ള ഒരുക്കത്തോടെ വരണം. താമസ സൗകര്യം ഞങ്ങൾ ഏർപ്പെടുത്തി തരുന്നതാണ്. കത്ത് ചുരുക്കുന്നു, ശേഷം നേരിൽ എന്ന് പി വി ഫിലിപ്പോസ്. ചേറു വരില്ലല്ലേ? ഇല്ല, അപ്പൻ ചത്തു. ഓഹോ, എത്ര നാളായി? കുറെ നാളായി. അപ്പൻ ചാവുമ്പോ ഞാൻ നാട്ടിലുണ്ടായിരുന്നില്ല. അപ്പൊ ഓരോരോ നാട്ടിലും ഇങ്ങനെ പോയി തങ്ങുമല്ലേ? ഇങ്ങനെ ഒരു നാട്ടിൽ താമസിക്കാൻ പോകുന്ന ആദ്യ. അപ്പനും ഞാനും തമ്മിൽ ചേരില്ല, അതുകൊണ്ട് അപ്പനുള്ളപ്പോ വീട്ടിൽ പോകാറില്ല. പിന്നെ എവിടെ പോകും? ഓരോ സ്ഥലത്തൊക്കെ ഇങ്ങനെ ചുറ്റും. എഴുത്ത്. എത്ര ആയി? 56 രൂപ 50 പൈസ. കുറിച്ചേക്ക്. ഏ, പറ്റുകുറിച്ചേക്ക്. ഒരു പരിചയമില്ലാത്ത നിങ്ങളുടെ പേരിൽ ഇങ്ങനെ പറ്റു കുറിക്കുന്നത്? കാശ് തരണം. എന്തേലും 1 രൂപ 30 പൈസയേ ഉള്ളൂ. എന്നിട്ട് ആ മൂക്കുമുട്ട കള്ളു ഉറച്ചിയൊക്കെ കേറ്റിയത്? നല്ല വിശപ്പായിരുന്നു, നേരം വളർത്തിട്ട് ഒന്നും കഴിച്ചിട്ടില്ല.
ഒരു കാര്യം ചെയ്യ്, ആ പള്ളിയിൽ അച്ഛന്റെ പേര് കുറിച്ചേക്ക്, അല്ലെങ്കിൽ മോലാളെ പേര് കുറിക്ക്. അച്ഛൻ നിങ്ങളുടെ ആരാ? എഴുത്ത്. ഓകൃത്രം പറയരുത്. പള്ളിയിലത്തിന്റെ പേരിലാണ് ഷാപ്പിൽ നിന്ന് കള്ളുടിച്ചിട്ട് പോകുന്നത്. മര്യാദ കാശ് കൊടുറ, അല്ലെങ്കിൽ തോക്ക് കൊടുത്തിട്ട് പോടാ. തോക്ക് ഞാൻ തരില്ല, വേണേ കൈസർ ഇവിടെ നോട്ടെ. കെട്ടിക്കാർക്ക് അഞ്ചടൂപ്പി പാല് കിട്ടില്ലേ, പൈസ എടുത്തിട്ട് പോയിക്കോ. അയാൾ കാശ് കൊണ്ട തരും, ഇനിയിപ്പോ ഇവിടെ താമസിക്കാൻ പോവല്ലേ. എന്നാ നിങ്ങൾ തരണം, എനിക്ക് വൈകിട്ട് കണക്ക് കൊടുക്കണ്ടതാ. കുഞ്ഞച്ചേട്ടാ, നിങ്ങളൊക്കെ കൂടി ഒന്ന് പറ. കുഞ്ഞച്ച കുഞ്ഞച്ച, തല്ലൊന്നും വേണ്ടാ ഭാഗത്ത്. നിനക്കെന്നെ ശരിക്കും മനസ്സിലായില്ല എന്ന് തോന്നുന്നു. കുഞ്ഞച്ചൻ എന്ന് പറഞ്ഞാൽ കോഴിക്കോട്ടങ്ങാടിയിലെ ചുരുളി പരമ്പ വരെ വരയ്ക്കൂടാ. ഞാൻ മര്യാദക്ക് പറയാണ്, ആ തോക്ക് കൊടുത്തിട്ട് പോടുക്കട. എന്നൊന്നും ചെയ്യരുത്. കൊടുക്കാൻ കൊടുത്തേക്ക്, അതാ നല്ലത്. നേരെ കൈക്കോട്ട് പോയാ മതി. നായ പുറത്താക്കടോ. ഐസറേ പുറത്തു വാ. ആളെത്തിയിട്ടുണ്ട്. അപ്പൻ ചത്തുപോയി, അതുകൊണ്ട് എഴുത്ത് കിട്ടപ്പോ ഞാനിഞ്ഞു പോന്നു. എന്താ പേര്? പാർണി. ആഹാ, അപ്പൊ ക്രിസ്ത്യാനി തന്നെയാ? അതെ. എന്നിട്ട് ആ മൂക്കറ്റം കള്ളും കുടിച്ച് നായും തോക്കുമായിട്ട് തിരുസ്വരൂപത്തിന്റെ മുന്നിലേക്ക് എഴുന്നള്ളിയത്? അയ്യോ, ഓർത്തില്ല. ഈ ജന്തുവിനെ നമുക്ക് വേണോടോ? ചെലപ്പോ നല്ല വെടുക്കാരായിരിക്കും. ഒവ്വ, ഇത് അവസാനം നമുക്ക് കോടാലിയാവുന്ന തോന്നുന്നേ. നമുക്കൊന്ന് പരീക്ഷിച്ചു നോക്കാം. നായാട്ടൊക്കെ പോയി നല്ല പരിചയം ഉണ്ടല്ലോ അല്ലേ. പുലിയെ വിടിച്ചിട്ടുണ്ടോ? ഇല്ല. പിന്നെ എന്തിനാ ഇങ്ങോട്ട് വന്നേ? കിട്ടിയാ വെക്കാം, പിടിച്ചു നിർത്തി തരാം. പുലി വന്നാൽ വെടിവെച്ച് കൊല്ലാവുന്നതിന് കുറപ്പുണ്ടോ? അങ്ങനെ ഒരു ഉറപ്പെങ്ങനെ പറയും? നോക്കാം. എന്റെ പേലിപ്പോസെ വല്ലതും കൊടുത്ത് പറഞ്ഞു വിട്. തോക്ക് നേരെ ചുവ പിടിക്കാൻ അറിയാൻ പാടില്ല, എന്നിട്ടല്ലേ വെടിവെക്കണ കാര്യം. വിചാരിച്ച പോലെ അല്ലല്ലോ. ഒന്നുമില്ലെങ്കിലും ചേറുന്റെ അല്ലേ മോൻ? അതൻ കളഞ്ഞേക്ക്. വേണ്ട, കാക്കേടെ അറച്ച് ചുട്ടാ നല്ല ജോറാ. പടാ ഒരിക്കൽ നിറഞ്ഞു.